ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കുറച്ച് വിലകൾ വരുമ്പോൾ അതിൻ്റെ ഉത്തരങ്ങൾ അല്ലെങ്കിൽ അത് ബ്രാക്കറ്റിൽ വിലകൾ തരാറില്ല. അത് ഏതൊക്കെ വിലകളാണെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാം. ഏതാണ് ഇപ്പം നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ട്രയാങ്കിളിൽ 30, 60, 90 ആണെങ്കിൽ അതിൻ്റെ സൈൻ വാല്യൂ, കോസ് വാല്യൂ, ടാൻ വാല്യൂ ഒന്നും എന്ത് തരത്തില്ല, ബ്രാക്കറ്റ് തരത്തില്ല. കാരണം നമുക്ക് മറ്റേ റൂൾ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുമെന്ന് അവർക്കറിയാവുന്നതുകൊണ്ട്. അതുപോലെ 45 ഡിഗ്രി 45 ഡിഗ്രി 90 ഡിഗ്രി വന്നാലും എന്ത് അതിൻ്റെ വിലകൾ നമുക്ക് എന്തിന് തരത്തില്ല, ബ്രാക്കറ്റിൽ തരത്തില്ല. പക്ഷേ അവയ്ക്കും എന്തുണ്ട്, സൈൻ കോസ് ടാൻ വാല്യൂസ് ഉണ്ട്. അത് നമുക്കൊന്ന് കാണാതെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഈ വർഷം നമുക്ക് വലിയ ആവശ്യമില്ലെങ്കിലും പ്ലസ് വണ്ണിലും പ്ലസ് ടുവിലും ചെല്ലുമ്പോൾ ഭയങ്കര പ്രയോജനമാണ്. അപ്പോൾ അത് കാണാതെ പഠിപ്പിക്കുക ഒരു ടെക്നിക്കുണ്ട്. ആ ടെക്നിക്ക് ഉപയോഗിച്ച് ഞാൻ ഇത് കാണാതെ പഠിപ്പിക്കുകയാണ്. പറ്റുന്നൊരു കഴിയുന്നൊരു അത് കാണാതെ പഠിച്ച് വെച്ചേക്കുക. ഞാൻ ചോദിക്കത്തൊന്നുമില്ല, ജസ്റ്റ് കാണാതെ പഠിച്ച് വെച്ചേക്കുക. പരീക്ഷയ്ക്കും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, അടുത്ത വർഷത്തേക്ക് പ്രയോജനമാണ്. ക്ലിയർ ആയല്ലോ. അപ്പോൾ വളരെ ശ്രദ്ധയോടെ ഇരിക്കുക. എന്താ ചെയ്യുന്നത് നോക്കുക. ഒരു ടേബിളാണ് വരയ്ക്കാൻ പോകുന്നത്. സൈൻ കോസ് ടാൻ കണ്ണത് പിടിച്ച് വയ്ക്കേണ്ട വാല്യൂ 0 ഡിഗ്രി. ഇതൊന്നും നമുക്ക് ഇവിടെ ആവശ്യമില്ല, പക്ഷെ അടുത്ത വർഷം പ്രയോജനമാണ്. അപ്പോൾ അത് എഴുതുന്നത് പഠിക്കുക. 30 ഡിഗ്രി. അടുത്തത് 45 ഡിഗ്രി. അടുത്തത് 60 ഡിഗ്രി. അടുത്തത് 90 ഡിഗ്രി. ഇത്രയും വാല്യൂസ് ഇപ്പോൾ പഠിച്ചാൽ മതി. ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇത്രയും വാല്യൂസിൽ നമുക്ക് ആവശ്യമുള്ളത് ഏതാണ്, 30, 45, 60 മാത്രം മതി ഈ ഒരു വർഷം അവർ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളത്. ക്ലിയർ ആയല്ലോ. അപ്പോൾ നോക്കാം, സൈൻ 0 എന്ന് പറയുന്നത് 0 ആണ്. സൈൻ 30 എന്ന് പറഞ്ഞാൽ 1/2. സൈൻ 45 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/√2. സൈൻ 60 എന്ന് പറഞ്ഞാൽ √3/2. സൈൻ 90 എന്ന് പറഞ്ഞാൽ 1. ഈ വാല്യൂസ് മാത്രം പഠിച്ചാൽ മതി, ബാക്കി രണ്ടും നമുക്ക് എഴുതാം. സൈനിൻ്റെ ഇത്രയും വാല്യൂസ് പഠിച്ചാൽ കോസും ടാനും എഴുതും. എങ്ങനെയാണ് നോക്കാം. സൈൻ 0 0, സൈൻ 30 1/2, സൈൻ 45 1/√2, സൈൻ 60 √3/2, സൈൻ 90 1. ഇതുപോലെ രണ്ടു മൂന്ന് പ്രാവശ്യം നിങ്ങൾ ടേബിൾ വരച്ച് എഴുതി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്കിത് കാണാപ്പാടാവും. ക്ലിയർ ആയല്ലോ. ഇനി കോസ് വാല്യൂസ് എഴുതണമെങ്കിൽ വളരെ എളുപ്പമാണ്. ഇത് നേരെ റിവേഴ്സ് ലിങ്ക് തിരിച്ചിട്ടാൽ മതി. കോസ് 0 എന്ന് പറയുന്നത് 1. ദാ 1. അടുത്ത കോസ് 30 എന്ന് പറയുന്നത് √3/2. √3/2. അടുത്ത കോസ് 45 എന്ന് പറയുന്നത് 1/√2. കോസ് 60 എന്ന് പറയുന്നത് 1/2. കോസ് 90 എന്ന് പറയുന്നത് 0. മനസ്സിലായില്ലേ. സൈനിൻ്റെ വാല്യൂസ് നേരെ റിവേഴ്സ് അടിച്ചപ്പോഴാണ് എന്ത് കിട്ടിയത്, കോസിൻ്റെ വാല്യൂസ് കിട്ടിയത്. ഇനി ടാൻ കിട്ടാൻ അതിനേക്കാളും രസകരമാണ്. ടാൻ എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ പഠിച്ചു, സൈൻ ബൈ കോസ് ആണ്. അപ്പം ടാൻ 0 എന്ന് പറയുന്നത് ദൈതേ ബൈ ഇത് 0. 0/1 എന്താ 0. അടുത്ത ടാൻ 30 എന്ന് പറയുന്നത് എന്താണ്, സൈൻ 30/cos 30 എന്ന് വെച്ചാൽ 1/2/√3/2. അപ്പോൾ ഈ രണ്ടാമത്തേൻ്റെ √3/2 അങ്ങ് മേളിൽ പോയി വെട്ടിപ്പോയി. അപ്പോൾ എന്ത് കിട്ടി, 1/√3 എന്ന് കിട്ടും. തിരിഞ്ഞു വരുന്നത് 1/√3. അടുത്ത ടാൻ 45 നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു വാല്യൂ ആണ്. 1/√2/1/√2 എന്താണ് 1. അടുത്ത ടാൻ 60, സൈൻ 60/cos 60 എന്താ √3/2/1/2. 2 ഉം 2 ഉം വെട്ടിപ്പോയാൽ എന്ത് കിട്ടും, √3. അപ്പം ഇത് തിരിഞ്ഞു വരുന്നത് 1/√3/√3 തിരിഞ്ഞു വരുന്നത്. ടാൻ 30 എന്ന് പറയുന്നത് 1/√3, ടാൻ 60 എന്ന് പറയുന്നത് √3 ആണ്. ഓക്കെ, അടുത്ത 90 ശ്രദ്ധിക്കുക. 1/0, ഒരു നമ്പറിനെയും 0 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. ആ വാല്യൂ അതിന് നമുക്ക് കിട്ടാറില്ല. കാൽക്കുലേറ്ററിൽ അടിച്ചു കൊടുത്താൽ പോലും അവിടെ വേറെ സിൻടാക്സ് എറർ എന്നൊക്കെ ആയിരിക്കും എഴുതി കാണിക്കുന്നത്. അപ്പം 1/0 എന്ന് പറയുന്നത് നോട്ട് ഡിഫൈൻ, അല്ലെങ്കിൽ ഈ സൈനിങ്ങിനെ കിട്ടുന്ന മതി. ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇതിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് 10-ാം ക്ലാസ്സിൽ ആവശ്യം വരുന്ന എന്ത് മാത്രമേ ഉള്ളൂ, ഈ 30, 45, 60 വാല്യൂസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് നമുക്ക് ഈ വാല്യൂസ് പഠിച്ചില്ലെങ്കിലും ചെയ്യാം. കാരണം 30, 60, 90 ടെക്നിക്ക് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നമ്മൾ 9-ാം ക്ലാസ്സിൻ്റെ ബേസിലെല്ലാം പഠിച്ചു കഴിഞ്ഞു. 45, 45, 90 ഇതും പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ വാല്യൂസ് ഇല്ലെങ്കിലും അത് ചെയ്യാൻ പറ്റും. ഇത് ഞാൻ പഠിപ്പിച്ചത് അടുത്ത വർഷം നിങ്ങൾക്ക് പ്രയോജനമാവും എന്ന കണക്കിലാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നവർ നിങ്ങൾ പഠിച്ചു വയ്ക്കണം. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത് എഴുതി പഠിക്കാൻ പറ്റുന്നവർ പഠിക്കുക. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.